ദാരിദ്ര്യത്തിലും പട്ടിണിയിലൊക്കെയായിരുന്നു, ഏകാന്തതയിലായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു യാത്ര. ആ കാലഘട്ടങ്ങളിൽ ഞാൻ ശാന്തിനികേതൻ കാലഘട്ടങ്ങളിൽ, ശാന്തിനികേതനിൽ എനിക്ക് താമസിക്കാനായിട്ടൊരു സ്പേസൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടും ദാരിദ്ര്യം കണ്ടിട്ട് എൻ്റെ ഒരു സുഹൃത്ത് സോണാം ദുർജി, അദ്ദേഹം സംഗീത ഭവനയിൽ തന്നെ പഠിക്കുന്ന ഒരു ഭൂട്ടാനി കലാകാരനാണ്, അദ്ദേഹം ഒരു മ്യൂസീഷ്യനാണ്, ഇന്നത്തെ വളരെ പ്രശസ്തനായ ഭൂട്ടാനി സിംഗറാണ്. അവൻ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹോസ്റ്റലിൽ റൂമിൽ താമസിക്കാം, അവൻ ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇടയ്ക്ക് അപ്പുറത്തിരുന്ന് മൃദംഗം പ്രാക്ടീസ് ചെയ്യും, ഞാൻ ഇടയ്ക്ക് വീണ വോക്കൽ പ്രാക്ടീസ് ചെയ്യും, ബൗൾ പ്രാക്ടീസ് ചെയ്യും, ഇതൊക്കെ അവൻ കേട്ടുകൊണ്ടിരിക്കും. അവൻ എസ് സരാജ് വായിക്കും, പിന്നെ ഡ്രമ്മിയൽ എന്നൊരു സംഗീത ഉപകരണം ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് ഭൂട്ടാനിലെ ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റാണ്, അതിൽ വലിയ പ്രഗത്ഭ കലാകാരനാണ് അദ്ദേഹം. വെക്കേഷനായ സമയത്ത് ഇവൻ പോയി, പിന്നെ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ടലായിരുന്നു അവിടെ. അവൻ ഭൂട്ടാനിലേക്ക് പോയി, തിരിച്ചു പോയി. പിന്നെ എനിക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലല്ലാണ്ട് ഞാൻ പലപ്പോഴും കാമാർപ്പാട പോലുള്ള, ബാലിപ്പാട പോലുള്ള വില്ലേജുകളിലും ആ സന്താളി ഊരുകളിലും ചിലവഴിക്കലായിരുന്നു മെയിൻ പരിപാടി. ആ സമയത്ത് എൻ്റെ ഒരു നേപ്പാളി സുഹൃത്ത് ദേവേശ് സുബ എന്നോട് പറഞ്ഞു, അവൻ നാട്ടിലേക്ക് പോവുകയാണ്, അവൻ്റെ വീട് കളിംപോങ് എന്ന സ്ഥലത്താണ് ഡാർജിലിംഗിൽ. അപ്പോൾ എന്നോട് ചോദിച്ചു അവൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് അവൻ പുറപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇന്നെങ്ങനെ പുറപ്പെടാൻ പറ്റുന്ന, എനിക്ക് വരാനുള്ള പൈസയില്ല കയ്യിൽ. അപ്പോൾ അവൻ പറഞ്ഞു കുറച്ച് പൈസ തന്നിട്ട് പറഞ്ഞു ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇതിനോട് വരാൻ പറ്റുമോ നോക്ക്, ഞാൻ ഓൾറെഡി വീടാണ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ട്രാവലിംഗ്, നിനക്ക് തോന്നുമ്പോൾ പുറപ്പെടാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട്. അവൻ പോയി. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ആലോചിച്ചു ഇനി എന്നാ കളിംപോങ്ങിലേക്ക് പോവാം. അങ്ങനെ കയ്യിലൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അത് താങ്ങി പിടിച്ച് ഞാൻ കളിംപോങ്ങിലേക്ക് പോവാണ്. കളിംപോങ്ങിൽ എങ്ങനെ പോകും? അപ്പോൾ അവൻ എനിക്ക് റൂട്ട് വരച്ചു തന്നിട്ടുണ്ട്. ബോൽപൂരിൽ നിന്ന് ഞാൻ പോകേണ്ടത് NJP, അത് ആസാമിൻ്റെ ബോർഡറാണ്, NJP റെയിൽവേ സ്റ്റേഷൻ. NJPയിൽ നിന്ന് സിലിഗുഡി, സിലിഗുഡിയിൽ നിന്ന് ഡാർജിലിംഗ്, അങ്ങനെയാണ് റൂട്ട് തന്നിട്ടുള്ളത്. NJPയിൽ വന്ന് എത്തിയപ്പോൾ തന്നെ എൻ്റെ കയ്യിലുള്ള പണം മുക്കാൽ ഭാഗം തീർന്നു. ഞാൻ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലാണ് വരുന്നത്. NJPയിൽ നിന്ന് ഞാൻ ഇനി സിലിഗുഡിയിലേക്ക് പോകണം. സിലിഗുഡിയിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 10 മണിക്ക് ആയിട്ടുണ്ട്. അത് തന്നെ ഞാൻ ബോൽപൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ തലേ ദിവസമാണ്. ഏകദേശം ഒരു 10-12 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് NJPയിലേക്കുണ്ട്. സിലിഗുഡിയിലേക്ക് ഒരിക്കലൊരു ബസ് കിട്ടി. ആ ബസ്സിൽ ഞാൻ കയറി. ഭയങ്കര തിക്കും തിരക്കായിരുന്നു ബസ്സായിരുന്നു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആളുകളുടെ തിക്കും തിരക്കുകാർ എൻ്റെ തോളിലേക്കാണ് ആൾക്കാർ കയറിയതിരുന്നത്. സിലിഗുഡിയിൽ ഇറങ്ങി പിന്നെ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ എങ്ങനെ പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരു ട്രക്കാണ് കളിംപോങ്ങിലേക്ക് പോകുന്നത്. കളിംപോങ് എന്ന് പറഞ്ഞാൽ ഈ ഡാർജിലിംഗിൻ്റെ ഉള്ള ഒരു സ്ഥലമാണ്. ഡാർജിലിംഗും ബംഗാളും വളരെ വ്യത്യസ്തമായ സാംസ്കാരികപരമായിട്ടൊക്കെ വ്യത്യാസമുള്ള സ്ഥലം, ഭാഷാപരമായി. നേപ്പാളി ഭാഷയാണ് ഡാർജിലിംഗിൽ സംസാരിക്കുന്നത്. സിലിഗുഡി വരെ ഉള്ള ആളുകൾ ബംഗാളിയാണ് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് കുറച്ച് നേപ്പാളി അറിയാമായിരുന്നു, കാരണം ദേവേഷും ഞാനൊക്കെ ഒരുമിച്ച് പറയും. ഞാൻ നേപ്പാളി പഠിക്കാനായിട്ട് ഒരുപാട് ശ്രമം നടത്തുകയും വന്ന് നേപ്പാളി ഭാഷ കുറേയൊക്കെ ഫ്ലുവൻ്റ് ആയിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഭാഷാപരമായൊരു ഭയം ഉണ്ടായിരുന്നില്ല. ഒരു ട്രക്ക് കിട്ടി. ഈ ട്രക്കിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ അധികം പൈസയില്ല, ഇത്രയേ എൻ്റെ ഉള്ളൂ. ആ പൈസ കൊണ്ട് അവർ വാങ്ങിച്ചിട്ട് പറഞ്ഞു ഓക്കെ 10 രൂപ മതി എന്ന് പറഞ്ഞു. കാരണം അവർ ആക്ച്വലി ആവശ്യപ്പെടുന്നത് 25-30 രൂപയാണ്, എൻ്റെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നില്ല. ഞാനത് കൊടുത്തു. കൊടുത്തിട്ട് പുലർച്ചെ 4:30 സമയത്താണ് ഞാൻ കളിംപോങ്ങിലെത്തുന്നത്. 4:30 സമയത്താണ് കളിംപോങ്ങിലെത്തുന്നത്. കളിംപോങ്ങിൽ നിന്ന് ഇനി ആൽബർട്ട് വില്ല എന്ന് പറയുന്ന പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു കേന്ദ്രമുണ്ടായിരുന്നു അവിടെ. അവിടെയാണ് ഈ ദേവേഷ് താമസിക്കുന്നത്. ആൽബർട്ട് വില്ലയ്ക്ക് 8 കിലോമീറ്റർ ഉണ്ട്.
എട്ട് 9 കിലോമീറ്റർ അങ്ങനെ പോയാലുണ്ടാവും. മല കയറ്റവും കാടുകൾക്കിടയിലുള്ള കയറ്റമാണ്. ടൗണിലിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, നടക്കുക എന്നുള്ളതായിരുന്നു. എനിക്ക് എൻ്റെ മുമ്പിലുള്ള ആകൊരു സോഴ്സ് നടക്കലാണ്. അങ്ങനെ നടക്കാൻ തീരുമാനിക്കുകയാണ്. 4:30 പുലർച്ച ആൽബർട്ട് വില്ലയിലേക്ക് നടക്കുന്നു. കാടിനിടയിലൂടെയാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഘോര വനങ്ങളാണ്. തൃപ്പൻ മലനിരകളിലേക്ക് പോകുന്ന വലിയ റൂട്ടാണ്. അന്ന് മരണഭയമോ അങ്ങനൊന്നും സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഏതു സമയത്തും അവസാനിച്ചു പോകാമെന്നൊരു ജീവിതമായിരുന്നു. അത്രയ്ക്കും ഉന്മാദ അവസ്ഥയിലായിരുന്നു ആ കാലഘട്ടങ്ങളിൽ ഞാൻ. തീരണമെങ്കിൽ തീരട്ടെ, എത്തണമെങ്കിൽ എത്തട്ടെ, എൻ്റെ ലക്ഷ്യം ആൽബർട്ട് വില്ലയിലെത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആൽബർട്ട് വില്ലയിലെത്തുന്നു. ആൽബർട്ട് വില്ലയിൽ എത്തിച്ചേരുന്നത് നടന്നിട്ട് ഞാൻ പുലർച്ചെ 7 മണിയായി. കാരണം കയറ്റമാണ് ഭയങ്കരമായിട്ട്. 7 മണിക്ക് ഞാൻ ആൽബർട്ട് വില്ലയിലെത്തി. ഞാൻ ദേവേഷ് സുബയുടെ വീട് അന്വേഷിക്കുകയാണ്. ദേവേഷ് സുബ അവൻ്റെ ഫാദർ ഒരു അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ ഫാദർ അധ്യാപകനായിരുന്നു മാത്രമല്ല, ഭൂട്ടാനിൽ അധ്യാപകനായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെ പറഞ്ഞ പലർക്കും അറിയും. കാരണം ഒരു ചെറിയ ചെറിയ ഗ്രാമമാണത്, മലയാടിവാരത്തിലുള്ള ഗ്രാമമാണ്. അവർ കാലി വളർത്താണ് അവർ പ്രധാന വരുമാനം. എൻ്റെ ഫാദർ അധ്യാപകനായിരുന്നെങ്കിൽ പോലും നാട്ടിൽ വലിയ കാലി കച്ചവടക്കാരനും കാലി വളർത്തുന്നക്കാരനായിരുന്നു. ആ മലയാളി വാരത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുന്നു. ദേവേഷുബയുടെ വീട്ടിലെത്തുന്നു. ദേവേഷുബയുടെ വീട്ടിൽ ഞാൻ ഏകദേശം 2 ആഴ്ച താമസിക്കുന്നു. ദേവേഷുബയും കൊണ്ട് പല സ്ഥലങ്ങളിലേക്കും പോകുന്നു. ഞാനും ദേവേഷുബയും കൂടിയിട്ട് തൃപ്പൻ മലനിരകളിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കാമുകി അവിടെ വെച്ചിട്ട് ഞങ്ങൾ റോബിൻ പ്രധാൻ എന്ന് പറയുന്ന അന്നത്തെ നേപ്പാളി മാവോയിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രധാന പക്ഷിയെ കണ്ടുമുട്ടുന്നു ഞാൻ. നേപ്പാളി മാവോ മൂവ്മെൻറ്റ് അന്ന് വളരെ ശക്തമായിരുന്നു. അന്ന് അവർ നേപ്പാളിലേക്ക് തിൽപ്പൻ മലനിരകളൊക്കെ കടന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയായിരുന്നു. അപ്പോൾ റോബിൻ പ്രധാനെ കണ്ടുമുട്ടുന്നു. റോബിൻ പ്രധാൻ എൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഇനി കുറച്ച് യാത്രകൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഭൂട്ടാനിക്കുള്ള യാത്രയാണ്. അതിൻ്റെ ഒരു തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഈ തൃപ്പൻ മല മുകളിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് താഴോട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് 3 രാജ്യങ്ങൾ ഇങ്ങനെ കാണാൻ കഴിയും. ഒരു സൈഡിൽ നേപ്പാൾ, മറ്റൊരു സൈഡിൽ ചൈന, മറ്റൊരു സൈഡിൽ ഭൂട്ടാൻ, പിന്നെ ഇപ്പുറത്ത് ഞാൻ ഇന്ത്യയിൽ നിൽക്കുന്നു. ഒരു വല്ലാത്ത അതിർത്തി എന്ന് പറഞ്ഞുള്ള കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിലുണ്ടാക്കി വെച്ച അതിർത്തി ബോധമുണ്ടല്ലോ, അതവിടെ ബ്രേക്ക് ചെയ്യപ്പെടും. എല്ലാ രാജ്യങ്ങളും വിശാലമായ അതിർത്തികളെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. അതിർത്തികളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ചാണ് മുഴുവൻ സമയം എൻ്റെ ചിന്ത ആ കാലഘട്ടങ്ങളിൽ, അന്നും ഇന്നും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദേവേഷ് പറഞ്ഞത് ഞാൻ പെട്ടെന്ന് തിരിച്ചു പോവാണ്. എനിക്ക് അപ്പോൾ അവൻ 1 മാസത്തേക്കിട്ട് വന്നെങ്കിലും 2 ആഴ്ച കഴിഞ്ഞപ്പോഴും തിരിച്ചു പോകേണ്ടി വന്നു. അവൻ്റെ കാമുകി കൂടിയുണ്ട്. അന്ന് അവളും ശാന്തിനികേതനത്തിലും ഉണ്ടായിരുന്നു, വരുമായിരുന്നു. അപ്പോൾ ദേവേഷും രജനിയും പറഞ്ഞു അവർ തിരിച്ചു പോവുകയാണ്, നീ എന്താണ് തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭൂട്ടാനിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഭൂട്ടാനിൽ പോകാനായിട്ട് എങ്ങനെ പോകും എന്ന് ചോദിച്ചു. എങ്ങനെ പോകും അങ്ങനെ പോകണം. അവൻ അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു ഭൂട്ടാനിലേക്ക് ജയ്ഗോണിൽ പോകണം. അങ്ങനെ അടുത്ത് അവൻ എനിക്ക് കുറച്ച് പൈസ 500 രൂപ തന്നു. എന്നിട്ട് വെച്ച് പോയിട്ട് അതേ ഉള്ളൂ കയ്യിൽ. അങ്ങനെ ഭൂട്ടാനിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. അവിടെ നിന്ന് എൻ്റെ ഭൂട്ടാൻ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ പതിവ് പോലെ തന്നെ കലിംപോങ്ങിലെത്തി. കലിംപോങ്ങിൽ നിന്ന് സിലിഗുഡിയിലെത്തുന്നു. സിലിഗുഡിയിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യേണ്ടത് 5 മണിക്കൂർ യാത്ര ബസ്സിൽ ചെയ്യണം. എവിടേക്കെത്താൻ? ജയ്ഗോണിലെത്താൻ. ജയ്ഗോൺ എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ്റെ അതിർത്തി ഗ്രാമമാണ്. ഇതിനിടയിൽ ഞാൻ 2 ദിവസമൊക്കെ ലേറ്റാക്കേണ്ടി വന്നു. കാരണം സിലിഗുഡിയിലെത്തിയ സമയത്ത് ഞാൻ നക്സൽ ബാരിയിലേക്കുള്ളൊരു വഴി കണ്ടു. അങ്ങനെ നക്സൽ ബാരിയിൽ പോയി തിരിച്ചു വന്നു. അത് വെറുതെ അവിടെ കറക്കപ്പോയി. ഉള്ള പൈസ ഇത്രയൊക്കെ തന്നെയുള്ളൂ. പലപ്പോഴും എന്നെ സഹായിച്ചിരുന്നത് ഞാൻ പലപ്പോഴും കണ്ടുമുട്ടുന്നതും സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന സാധാരണക്കാരും കൂടിയാണ്. സിലിഗുഡിയിലേക്കുള്ള യാത്ര ബസ്സിൽ, തിക്കി തിരക്കിയുള്ള ബസ്സിൽ, 5 മണിക്കൂർ ബസ്സിൽ ഞാൻ അവശനായിരുന്നു ജയ്ഗോണിലെത്തുമ്പോഴേക്കും. കാരണം
ഭക്ഷണം പ്രോപ്പർ കഴിക്കുന്നില്ല. പക്ഷെ അന്നുള്ള ഉന്മാദാവസ്ഥ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യുക, അവിടെ എത്തിച്ചേരുക എന്നുള്ളത് മാത്രമായിരുന്നു. ജയ്ഗോണിലെത്തിയിട്ട് ഞാൻ പുലർച്ചെയാണ് എത്തുന്നത്. അപ്പോൾ ജയ്ഗോണിൽ ടൗണിൽ ഒരു ഹോട്ടൽ കയറി ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കി. അപ്പോൾ ഞാൻ എനിക്കുണ്ടല്ലോ പൈസ ഉണ്ടല്ലോ, അവിടെ കയറിയിട്ട് ഞാൻ മൊമോ എന്ന് പറഞ്ഞിട്ടൊരു അവിടുത്തെ ഒരു ഫുഡുണ്ട്, അത് കഴിച്ചു. ഗോതമ്പുണ്ട് അരിയുണ്ടായാണ് അത് ബേസിക്കലി. മൊമോ കഴിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഒന്ന് കുളിക്കണം, കാര്യങ്ങളും സഹായിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു പണിക്കാരൻ, അവിടുത്തെ ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ നേപ്പാളി, അയാൾ പറഞ്ഞു ഓക്കെ കൂടെ പോരെന്ന് പറഞ്ഞു. അയാളുടെ വീട്ടിൽ വിളിച്ചു, അയാൾ എനിക്ക് ഒന്നും കൂടി വിപരീതമായ സദ്യ വന്നു. അവ കുറച്ച് ഭക്ഷണം എനിക്ക് പൊതിഞ്ഞു തന്നു. അവർ ഞാൻ ഭൂട്ടാനിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് ഞാൻ പാട്ടൊക്കെ പാടി, മോഹൻ വീണൊക്കെ വായിച്ച്, മോഹൻ ഈ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെന്നോട് പറഞ്ഞു ഭൂട്ടാനിലേക്ക് പോകാൻ എളുപ്പവഴികളൊന്നുമില്ല, നിങ്ങൾ നേരെ വഴി പോവാണെങ്കിൽ പാസ് എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പാസ് എടുക്കണമെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കണം. എൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാർഡൊന്നുമില്ല ഞാൻ. പക്ഷേ ജയ്ഗോണിലെത്തി, ജയ്ഗോണിൻ്റെ ആ ഗേറ്റ് കടന്ന് ജയ്ഗോണിലും പുൻഷിലിങ്ങിനും ഇടയിൽ, പുൻഷിലിംഗ് എന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ്റെ അതിർത്തിയാണ്, ഭൂട്ടാൻ്റെ ഇന്ത്യൻ അതിർത്തിയാണ് ജയ്ഗോൺ. ഞാനകത്തേക്ക് കയറി, ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ നടന്നാലേ ഗേറ്റ് പാസ് കിട്ടുള്ളൂ. അവിടെ പോയി ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഐ ഡി കാർഡൊന്നുമില്ല, ഞാൻ ശാന്തിനികേതനിൽ പഠിക്കുന്നൊരു പയ്യനാണ്, മ്യൂസിഷ്യനാണ്, എനിക്ക് തിബുവിലേക്ക് പോകണം എന്ന് പറഞ്ഞു. ഞാൻ അനുവദിച്ചില്ല, വളരെ മോശമായിട്ട് എന്നോട് ഇന്ത്യൻ ഓർഗനൈസേഷൻ പെരുമാറി. ഇന്ത്യക്കാരാണെന്ന് പറയട്ടെ, ഒരു പക്ഷേ ഞാൻ നല്ല തീവ്രവാദിയാണെന്നൊക്കെ ആലോചിച്ചിട്ടായിരിക്കും. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്നോടൊരു ബസ്സുകാരൻ പറഞ്ഞു, കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ചെക്ക് പോസ്റ്റ് ഇല്ലാതെ പോകാൻ പറ്റിയേക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇന്ത്യൻ ഓർഗനൈസേഷനിൽ നിന്ന് ഇറങ്ങി, ആ ഓഫീസിൽ നിന്ന് ഇറങ്ങി, കുറച്ച് മുന്നോട്ട് പോയിട്ട് ചെന്നപ്പോൾ അവിടെ ബസ്സുകാർ നിൽക്കുന്നുണ്ട്, ബസ് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു പോരുന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ പൈസയുണ്ട്, പക്ഷേ പാസ് എടുക്കാനുള്ള ഐ ഡി കാർഡ് എൻ്റെ കയ്യിലില്ല. അത് അവർ ചെക്ക്, അത് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല, നമ്മളെങ്ങനെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് പണം തന്നാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഇറക്കി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് പോസ്റ്റ് എത്തിയപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു. ഞാനവിടെ ഇറങ്ങിയിരുന്നു, ബാബസ് പോയി രാത്രി ഒരു, ഞാൻ അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ എന്തു ചെയ്യണമെന്നറിയാതെ, രാത്രി 8 മണിയായി. പിന്നെ ഇവരൊക്കെ പോയ ശേഷം ഞാൻ വിചാരിച്ച് നടക്കാം, കുറച്ച് ദൂരം നടന്നു, ഭൂട്ടാനിലേക്ക് ആ തിബുവിലേക്ക് നടക്കുകയാണ്, എന്തൊരു വെട്ടിത്തരമാണെന്ന് ആലോചിച്ചു. ആ സമയത്ത് ഭയങ്കര കൊടുങ്കാടാണ്, മഞ്ഞ് പെയ്യുന്നുണ്ട് ശക്തമായിട്ട്, ഒരുപാട് പിടിച്ചുപറിക്കാരൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് പ്രശ്നമായിരുന്നില്ല, പിടിച്ചുപറിക്കാരൊന്നും നമുക്കൊരു ബാധ്യതയേ അല്ലല്ലോ, അതിലും വലിയ പിടിച്ചുപറിക്കാരുള്ള ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂട്ടാനിലെത്തുന്നു, ഭൂട്ടാനിലേക്ക് എത്താനായിട്ട് ഞാൻ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുന്നു. അങ്ങനെ ഒരു 10-15 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കടന്നു വരുന്ന ബസ്സുണ്ട്, ഈ ബസ് ഞാൻ കൈ കാണിച്ചു, അവർ ആ ബസ്സിൽ കയറ്റി. അപ്പോൾ അവരോട് പറഞ്ഞു എന്ത് പാസ്സില്ലെന്ന് ചോദിച്ചു, അവർക്ക് സ്ഥിരം പല്ലവിയോ അത് അല്ലേ, പാസ്സില്ലാതെ ഇറക്കി വിട്ടാണ്. ഓക്കെ, ഉള്ള കുറച്ച് പൈസ ഞാൻ കൊടുത്തപ്പോൾ അവർ എന്നെ എത്തി. അങ്ങനെ സുഖമായി ഭൂട്ടാനിലേക്ക് യാത്രയാണ് ആ ബസ്സിൽ.